പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അമ്മയായ ഭഗവതി കടത്തനാടിൻ്റെ വീര്യമായി മാറിയപ്പോൾ ആ അമ്മയ്ക്ക് നാമം ലോകനാർകാവിലമ്മ എന്നായി മാറി. ലോകനാർകാവിലമ്മയുടെ സാന്നിധ്യം നിലകൊള്ളുന്ന ക്ഷേത്രഭൂമിയിൽ മഹാദേവനും മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യത്തോടെ സാന്നിധ്യമാകുന്നു മനസ്സിലാക്കി ഭഗവതി ക്ഷേത്രത്തെ ദർശിച്ച് മഹാദേവ സാന്നിധ്യത്തെയും ദർശിച്ച് മോക്ഷ ഓരോ വീഡിയോകൾ പ്രത്യേകമായി തന്നെ ചെയ്യുകയുണ്ടായി. തുടർന്ന് വിഷ്ണുക്ഷേത്രത്തിൽ വിഷ്ണുക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും വിഷ്ണുക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും പറയുവാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ ദിവസം നടത്തുന്നത്. അതിനായുള്ള യാത്രയാണ് മോക്ഷയുടെ ഈ വീഡിയോ. വിഷ്ണുക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉയർന്നു കാണുന്ന ബലിക്കല്ല് കണ്ടുകൊണ്ടാണ് നമ്മൾ നാലമ്പലത്തിലേക്ക് എത്തുന്നത്. ആ ബലിക്കല്ല് തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തിന് ഒരു സൂചന നൽകുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമെന്നാൽ വിഷ്ണുക്ഷേത്രമാണ് ഏറ്റവും പുരാതനമായി. നമ്മൾ ക്ഷേത്ര ദർശനത്തിനെത്തുമ്പോൾ ആദ്യം കാണുന്നത് ഭഗവതിയാണ്, പിന്നെ മഹാദേവനെയാണെങ്കിലും വിഷ്ണുക്ഷേത്രമാണ് ഏറ്റവും പുരാതനമായിട്ടുള്ളത്. ഭഗവതി ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഒരു വിഷ്ണുക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും അത് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ മഹാവിഷ്ണു സാന്നിധ്യം, അതും ഒരു അപൂർവതയാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ മഹാവിഷ്ണു സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രാഹ്മണരെ ഇവിടെ കൊണ്ടുവന്ന് പരശുരാമൻ പാർപ്പിച്ചിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഒരു ഗംഭീരമായ ചിട്ടവട്ടങ്ങളോടുകൂടി പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു പൂജാരീതികൾ നടന്നിരുന്ന ക്ഷേത്രവുമാണ് ഈ കാണുന്ന മഹാവിഷ്ണു ക്ഷേത്രമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണുവാനാകുന്നത് ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ നിൽക്കുന്ന രൂപമാണ്. മഞ്ഞപ്പട്ട് ഉടയാടയാണ് ചാർത്തിയിരിക്കുന്നത്. കഴുത്തിലൊരു സുവർണമാല അണിഞ്ഞിട്ടുണ്ട്. ശിവക്ഷേത്രത്തിലെ പോലെ തന്നെ ഇവിടെയും തുളസിമാല കൊണ്ടും അതുപോലെ വെളുത്ത പൂക്കൾ കൊണ്ടുമുള്ള ഹാരം അണിയിച്ചിട്ടുണ്ട്. അതുപോലെ മുകളിൽ ഇരു കൈകളിലുമായി ശംഖിൻ്റെയും ചക്രത്തിൻ്റെയും ചിഹ്നങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു അലങ്കാരമായി തന്നെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാനെ മഹാവിഷ്ണു രൂപത്തിനാണ് നമ്മൾ കാണുന്നത്. ചതുർബാഹുവായ മഹാവിഷ്ണു രൂപത്തിന് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. സമാനം ഉയരമുള്ളൊരു വിഗ്രഹമാണ്, വലിപ്പമുള്ള വിഗ്രഹമാണെങ്കിലും വലതുകാൽ മുന്നോട്ട് വെച്ചിരിക്കുന്നൊരു വിഗ്രഹരൂപമാണ്. അത് സാധാരണ എല്ലായിടത്തും കാണാറില്ല. ഇരുകാലുകളും ഒരേ നിരയിൽ നിൽക്കുകയാണുള്ളത്. പക്ഷേ ഇവിടെ വലതുകാൽ മുന്നോട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോഗഭാവത്തിൽ അല്ലെങ്കിൽ ഒരു പ്രവർത്തനഭാവത്തിൽ കർമ്മോത്സുകമായി നിൽക്കുന്നൊരു ഭാവമാണ് മഹാവിഷ്ണുവിനുള്ളത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ കർമ്മങ്ങൾ തുടങ്ങുന്നതിൽ, കർമ്മങ്ങളിലെ തടസ്സം മാറുന്നതിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നപ്പെട്ട അലസത, മടി ഇതൊക്കെ മാറി വീണ്ടും ഒരു കർമ്മോത്സുകതയിലേക്ക് നടക്കുന്നതിനൊക്കെ ഇവിടെ മഹാവിഷ്ണുവിൻ്റെ തിരുമുന്നിൽ വന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകുമെന്ന് വിശ്വാസമുണ്ടാകും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വലതുകാൽ മുന്നോട്ട് വെച്ച് ആ കർമ്മോത്സുകമായ ഭാവത്തോടുകൂടിയുള്ള മഹാവിഷ്ണുവാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തെ വലം വയ്ക്കാം. ഇവിടെയും ചതുര ശ്രീകോവിൽ തന്നെയാണ്. ഈ ശ്രീകോവിലുകൾക്കെല്ലാം ഒരു പ്രത്യേകത കാണുന്നത്, അധികം ഒരു കെട്ടിലും മട്ടിലും ഒന്നും വലിയ ഗാംഭീര്യമോ ചിത്രപ്പണികളോ ഒന്നുമില്ലാതെ ലാളിത്യം നിറഞ്ഞ ഭാവമാണ് ക്ഷേത്രങ്ങൾക്ക് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നമസ്കാര മണ്ഡപത്തിൽ ശില്പങ്ങൾ പുരാതനമാണ് എന്നുള്ളത് ശ്രദ്ധയോടുകൂടി പറയണം. പക്ഷേ നമുക്ക് ഗർഭശ്രീകോവിലുകളെല്ലാം സാധാരണ രീതിയിൽ കാണാം. അതുപോലെ ഭഗവതിയുടെ ക്ഷേത്രത്തിലും വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലും ഗണപതി സാന്നിധ്യമുണ്ട്. ഗണപതി സാന്നിധ്യം ശ്രീകോവിലിനോട് ചേർന്ന് നിലകൊള്ളുന്നുണ്ട്. ഇവിടെ വലം വയ്ക്കുമ്പോൾ മറ്റു ഉപദേവതാമൂർത്തികളൊന്നുമില്ല. നിശബ്ദമായൊരു അന്തരീക്ഷത്തിൽ സമാധാനത്തോടുകൂടി വലം വയ്ക്കുവാനാകുന്ന ഒരു പ്രത്യേകതയാണ് ഇവിടെ ഈ വിഷ്ണുക്ഷേത്രത്തിനുള്ളത്. പക്ഷേ ലോകനാർകാവിലെ വിഷ്ണുക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഭഗവതി കുടികൊള്ളുവാൻ ഇഷ്ടപ്പെട്ട ആദ്യത്തെ പ്രദേശം ഈ ക്ഷേത്രഭൂമിയാണ്. ഈ ക്ഷേത്രഭൂമിയിലാണ് ഭഗവതി ആദ്യം വന്ന് കുടികൊണ്ടത് എന്നതാണ് വിശ്വാസം. അതെങ്ങനെ ആ വിശ്വാസം വന്നു എന്നല്ലേ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ്, അതായത് ലോകമലയാർകാവ് ഉണ്ടാകുന്നതിനും വളരെ മുൻപ് തന്നെ ഭഗവതി ഇവിടെ വന്നൊരു പീഠത്തിൽ കുടികൊണ്ടു. ആ പീഠത്തിൽ ഭഗവതിയുടെ സാന്നിധ്യം വളരെ ശക്തമായി അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ അനുഭവപ്പെട്ടിരുന്ന കാലത്ത് ഭഗവതിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പൂജകളൊക്കെ ഇവിടെയാണ് നടത്തിയിരുന്നത്. ഭഗവതി അന്ന് സാന്നിധ്യമായിരുന്ന
ആ ഒരു ശില, ആ ഒരു പുണ്യശില, ഒരു ആ പുണ്യശിലയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാനാകുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ശ്രീ ലോകമലയാർ കാവിൽ ഭഗവതി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ നാലമ്പലത്തിനകത്ത് എഴുന്നള്ളി എന്നാണ് ഐതിഹ്യം. അന്ന് ഈ പുണ്യശിലയിലാണ് ഇരുന്നരളിയത്, ഭഗവതി വന്ന് ഇരുന്നരളിയ പുണ്യശിലയാണ് ഈ കാണുന്നത്. പിന്നീട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുന്നത് വരെ പാട്ടുപുരയിൽ കുടികൊണ്ടു. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഉത്സവാഘോഷങ്ങളുമുണ്ട് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവതി വന്ന് കുടികൊണ്ട പ്രദേശമാണ് ഈ കാണുന്നത്. ഭഗവതി വന്ന് കുടികൊണ്ട പീഠം, അത് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന കാഴ്ചയാണ്. ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തെ വലം വെച്ച് വരുന്നത്. ലോകമലയാർ കാവിലെത്തിയാൽ ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഒരുമിച്ച് തൊഴേണ്ടതുണ്ട്. ഇന്ന് മൂന്ന് ക്ഷേത്രങ്ങളും ഒരുമിച്ച് കാണുന്നതിൻ്റെ ഒരു ഗംഭീര ഭാവമുണ്ട്. ശക്തയും വൈഷ്ണവും ശൈവം എല്ലാം ഒന്നു തന്നെയാണ് എന്ന പരമ്പൊരുളിനെ അറിയുവാനുള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ ശ്രമവും ഇതിൽ നമുക്ക് വ്യക്തമാണ്. മൂന്ന് വ്യത്യസ്തമായ ശ്രീകോവിലുകൾ, മൂന്ന് വ്യത്യസ്തമായ മൂർത്തികൾ, പക്ഷേ ഇവിടെ ഓരോരുത്തരും ദർശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം വ്യത്യസ്തമല്ല, ഒരേപോലെ തന്നെയാണ്, ഉണർവ് നൽകുന്നതാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് എല്ലാം ഒന്ന് എന്നുള്ള പരമമായ ബ്രഹ്മത്തെ നമ്മൾ പല രൂപത്തിൽ കാണുന്നു, പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് സത്യമെന്ന് മനസ്സിലാക്കുന്നത്. ബ്രഹ്മാവായാലും വിഷ്ണുവായാലും മഹേശ്വരനായാലും ആ പരാശക്തിയായാലും നമ്മെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ഇത്ര തന്നെയാണ്. നിന്നിൽ കുടികൊള്ളുന്ന നന്മകളെ, നിന്നിൽ കുടികൊള്ളുന്ന നല്ല ചിന്തകളെ, നിന്നിൽ കുടികൊള്ളുന്ന ഞാനാകുന്ന ഈശ്വരനെ തിരിച്ചറിയുവാനുള്ളതാകട്ടെ നിന്റെ ജീവിതവും ശ്രമവും എന്നാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ഒരു ക്ഷേത്രവും പരശുരാമനാൽ തന്നെ കൊണ്ടുവരപ്പെട്ട ബ്രാഹ്മണർ തിങ്ങിപ്പാർത്തിരുന്ന ഒരു ഗ്രാമവുമായിരുന്നു ലോകനാർകാവ് നിന്നിരുന്ന പ്രദേശം എന്ന് പറയുമ്പോൾ. ഇന്നും വിഷ്ണു ക്ഷേത്രം നിൽക്കുന്നതിന് ചുറ്റുവട്ടത്തുമായി അതിന് ചില തെളിവുകളുണ്ട്. പുരാതനമായ പല ഗൃഹങ്ങളും നമുക്കിവിടെ കാണാം, ബ്രാഹ്മണ ഗൃഹങ്ങൾ. ഇതുകൂടാതെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുണ്ടല്ലോ, സംഗീതജ്ഞനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മഗൃഹമായ പേരാക്കൂൽ മഠം നിലകൊള്ളുന്നത് ഈ പ്രദേശമാണ്. ഈ വിഷ്ണു ക്ഷേത്രത്തിന് നേരെ പുറകിലായിട്ടാണ് ആ പേരാക്കൂൽ മഠമുള്ളത്. പിന്നീട് അദ്ദേഹം പാലക്കാട് ചെമ്പൈ ഗ്രാമത്തിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ സംഗീത ഉപാസനയ്ക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ ഭഗവതി ആദ്യം നൽകിയത് ഇവിടെ വെച്ചിട്ടാണ്. ലോകനാർകാവിൽ അംബികയാണ് ആ ഒരു അനുഗ്രഹം അദ്ദേഹത്തിന് നൽകിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ പേരാക്കൂൽ മഠം ഇവിടെ ആ ഒരു ഓർമ്മകളുമായി നിലകൊള്ളുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ധാരാളം ബ്രാഹ്മണർ തിങ്ങിപ്പാർത്തിരുന്ന വളരെ ഗംഗേയമായൊരു ക്ഷേത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഈ കാണുന്ന മന്ദിരം. ഇതൊരു ഊട്ടുപുരയാണ്. ധാരാളം പേരുണ്ടെങ്കിലല്ലേ ഇത്ര വലിയൊരു ഊട്ടുപുരയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രമാത്രം ഊട്ടുപുര ഇവിടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇവിടെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് അത്ര പേർ എത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഊട്ടുപുര, തിടപ്പള്ളി, അഗ്രശാല തുടങ്ങി ക്ഷേത്രത്തിന് വിധിയാവണ്ണം വേണ്ടുന്നതെല്ലാം ഒത്തുചേരുന്നത് ഈ വിഷ്ണു ക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് പുരാതന ക്ഷേത്രമെന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് പറയപ്പെടുന്നുവെന്നും എങ്ങനെയാണ് അതൊരു പുരാതന ക്ഷേത്രമായി മാറുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. പാട്ടുപുര സവിശേഷമായ പ്രാധാന്യമുള്ളതാണ്. ഈ പാട്ടുപുരയിലാണ് ഭഗവതിയെ കുടിയിരുത്തി പ്രത്യേകമായി കളത്തിലേരിയെന്നുള്ള പ്രത്യേകമായ ആചാരങ്ങൾ നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഭഗവതി മുൻപ് കാലത്ത് ഭഗവതി ക്ഷേത്രത്തിനുള്ളിൽ ശിലയിൽ കുടികൊണ്ടു എന്ന് പറഞ്ഞല്ലോ, ആ കാലത്തും ഭഗവതി എഴുന്നള്ളിച്ചിരുത്തിയിരുന്ന പ്രത്യേകമായ ഒരു ആചാരം അത് പിന്തുടർന്ന് പോരുകയാണ് ഇപ്പോഴും. ഇപ്പോഴും ഉത്സവ നാളുകളിൽ ഭഗവതി ഇവിടെ വന്ന് ഈ പാട്ടുപുരയിൽ കുടികൊള്ളുന്നു. ഈ വിഷ്ണു ക്ഷേത്രത്തിന് മറ്റൊരു പ്രാധാന്യമുള്ളത് മണ്ഡലകാലത്ത് പ്രത്യേകമായി മണ്ഡലവിളക്ക് പൊതുവിൽ ഈ ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ മണ്ഡലകാലത്ത് ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർ വിഷ്ണു ക്ഷേത്രത്തിൽ വന്നിട്ടാണ് മാലയിടാറുള്ളത്. അങ്ങനെയെല്ലാം വിഷ്ണു ക്ഷേത്രം പ്രധാനപ്പെട്ടതാകുമ്പോൾ ശക്തയെ ശൈവ വൈഷ്ണവ സമ്പ്രദായങ്ങളുടെ ആ ഒരു ഒത്തുചേരുന്ന ഭൂമി, എല്ലാ ഐശ്വര്യങ്ങളും ഒരുപോലെ ലഭിക്കുന്ന ഭൂമിയായി ലോകനാർക്കാവ് മാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് അനുഭവിച്ചു തന്നെ മനസ്സിലാക്കാനാകും.